രാമായണം എന്ന് പറയുന്നത് മൂല്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു വിശേഷപ്പെട്ട സാഹിത്യമാണ്, ഇതിഹാസമാണ്. വനവാസത്തിന് ശ്രീരാമൻ പുറപ്പെട്ടു, സീതയും കൂടെ പുറപ്പെട്ടു. ലക്ഷ്മണന് ജ്യേഷ്ഠൻ്റെ കൂടെ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്നാൽ അമ്മയോടോ തൻ്റെ ഭാര്യ ഊർമിളയോടോ ചോദിക്കാതെ പോകാൻ പുറപ്പെട്ടതാ. അപ്പോൾ അമ്മയോട് ചെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞയച്ചത് എന്താണെന്നറിയോ? രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവീം വിദ്ധി ഗച്ഛതാത് യഥാസുഖം. നീ പോവാൻ തീർച്ചയാക്കിയോ എൻ്റെ പൊന്നുമോനെ, വളരെ നന്നായി. പക്ഷേ എനിക്കൊരു സന്ദേശമുണ്ട്. എന്താ ആ സന്ദേശം? ഞാൻ പോണ്ടാന്ന് പറയേ, കരയാനോ പോകുന്നില്ല. കൗസല്യ കുറേ കരഞ്ഞതിന് ശേഷമാണ് രാമൻ്റെ വനവാസം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചയച്ചത്. സുമിത്ര സ്വല്പമെങ്കിലും വേദനിച്ചില്ല. ഒറ്റ ഉപദേശ, രാമം ദശരഥം വിദ്ധി. ശ്രീരാമന് നീ ദശരഥനായി അച്ഛനായി കണക്കാക്കണം. മാം വിദ്ധി ജനകാത്മജാം, ജനകൻ്റെ പുത്രിയാണല്ലോ രാമപത്നി, നിൻ്റെ ജ്യേഷ്ഠത്തിയമ്മ. ആ ജ്യേഷ്ഠത്തിയമ്മയെ ഞാനായി അമ്മയായി കണക്കാക്കണം. അയോധ്യാം അടവീം വിദ്ധി, പോകുന്നത് കാട്ടിലേക്കാണ്. പക്ഷേ കാട്ടിലേക്ക് പോണത് നീ ഒരു നഷ്ടബോധത്തോടു കൂടിയോ ഒരു കഷ്ടം സഹിക്കാനോ വേണ്ടിയാകരുത്. അയോധ്യയിലുള്ള സുഖസൗകര്യങ്ങളും സാമഗ്രികളും ആഡംബരങ്ങളും എങ്ങനെയോ അതേമാതിരി ആയിരിക്കണം വനത്തിലുള്ള സസ്യങ്ങളും ലതകളും വൃക്ഷങ്ങളും തണലുകളും പൂക്കളും കായകളും വഴികളും എല്ലാം തന്നെ. അയോധ്യയിലിരിക്കുമ്പോൾ നിനക്ക് എന്താണോ മനസ്ഥിതിയും സന്തോഷവും സൗഭാഗ്യവും തോന്നുക, അതേമാതിരി പോകുന്നയിട മുഴുവൻ അയോധ്യയായിട്ട് തോന്നണം നിനക്ക്. അങ്ങനെ ഗച്ഛ താത യഥാസുഖം, സുഖപൂർവ്വം നീ പോയിട്ട് വാന്ന്. ഇതൊക്കെ ഭാരതത്തിൽ എല്ലാവരും ഓർമ്മ വയ്ക്കേണ്ടതാണ്.